അമ്മാ അമ്മാ ഏട്ടൻ അവിടെ അമ്മ ഏട്ടൻ അമ്മ നമസ്കാരം, വൺ ടി വി ന്യൂസിലേക്ക് സ്വാഗതം. അഖിൽ വധക്കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. മയക്കുമരുന്നിന് അടിമകളായ വിദ്യാർത്ഥികളാണ് കൊല ചെയ്തതെന്ന് പോലീസ്. കൊലയ്ക്ക് പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വാടാ, എണീറ്റു വാ. എന്റെ പേരെന്താന്നാ പറഞ്ഞേ? രാഹുൽ. രാഹുലോ? ആ സാറേ. വെള്ളം കുടിക്കുക. അപ്പൊ രാഹുൽ പറയ്. ഞങ്ങളേ ഫാമിൻ്റെ ഉണ്ടാവും, പൈസ കിട്ടോ. ആ വരും, പൈസ കൊണ്ട് വരും. എന്തായി, പൈസ കിട്ടിയോ? സാധനം വാങ്ങാൻ വെച്ച പൈസയാണ്, അതെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ വിളിച്ചില്ലേ? ഡാർക്ക് സീനാണ് അച്ചാനി, പൈസ ഇല്ലാതെ വിളിച്ചാ പൂരെ തെറിയ. എന്നപ്പോ വിളി. ഹലോ ചായ, നിങ്ങളിവിടെ ഫാമിൻ്റെ ആടുണ്ട്. ആ
ഡാ പന്നികളെ, ഇവിടെങ്ങാനും പുകച്ച് നാലാളറിഞ്ഞ രവിയെ പറഞ്ഞോടാ. നാലെണ്ണത്തിനെയും കൂടെ ആ ചെറയെ പിടിച്ച് താത്തു. എണീറ്റ് പോടാ അവിടുന്ന്. എന്താടാ നിനക്ക്? എന്താ നിന്റെ മുഖം അല്ലാതെ ഇരിക്കണേ? നീ എന്താ കുടിച്ചിട്ടുണ്ടോ? എന്തിനെ അഖിലെ, നീ ഇപ്പൊ ഇറങ്ങി പോണ്ടോ? ഏട്ടനെ കാണുമ്പോ പേടിയാണ്. നിങ്ങൾ അപ്പുറത്ത് ജോർജ് സാറിനെ പോയി ഒന്ന് കാണുവോ? മോള് പേടിക്കണ്ട, അമ്മ പോയി നോക്കാട്ടോ. ഇപ്പൊ പോയിരുന്നു പഠിച്ചോ. സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്തേച്ചി പ്രശ്നം പറയും. അഖിലിന്റെ കാര്യാണ് സാറേ. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ചേച്ചി പോയിക്കോളൂ. സ്റ്റെഫിലൊക്കെ ആശങ്കടാ ഉള്ളതെടി. നമുക്ക് സീക്ക് ചേട്ടനെ വിളിക്കാം. നല്ല വാറ്റിട്ടു. അത് വേണോ? നല്ല മണായിരിക്കും. വീട്ടിൽ കയറാൻ പറ്റൂല. കുഴപ്പമില്ലടാ, നീ വിളി. അഖിലേ, ഇന്ന് രാവിലെ നിന്റെ അമ്മ വീട്ടിൽ വന്നിരുന്നു. നീ ഇന്നലെ രാത്രി എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്കറിയോ? ഹലോ സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ നിങ്ങളെ പോസ്റ്റ് കയറി ഗോളടിക്കില്ല. ആ മാനേജ് ഞങ്ങൾ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. അഖിലേ, ഇപ്പം സംസാരിക്കണത് നീയല്ല, അതെനിക്കറിയാം. പക്ഷേ അധികം വൈകാത്തതിന് നീ എൻ്റെ അടുത്തേക്ക് വരേണ്ടി വരും. ആ ഓക്കെ, നമുക്കെന്നാ കാണുന്നാ. അവൻ്റെ ഒരു കോപ്പിൽ ഉപദേശം. ആരടാ? ആ ഡോക്ടർ. അയാൾ ആള് ശരിയല്ല കേട്ടോ. അയാൾക്ക് നമുക്കൊരു പണി കൊടുക്കടാ. സീകരിച്ചോ? അയാളിപ്പോ അവിടെ പൊങ്ങും. കായലരികുന്ന സാധനം പിടി, പൈസ എടുക്ക. സീക്ക വരാറിനാ വരും, തരാറിനാ തരും. അല്ല, സ്വയംഭം നാടൻ മാറ്റാൻ നോക്കണേ. ഉള്ളുക്കാക്കുമ്പോഴേ ലക്ഷം വെള്ളം കൂട്ടി കൂട്ടി. അല്ലാന്നുണ്ടെങ്കിലേ കൂമ്പ് കരിഞ്ഞു പോകും. ഇളം കൂമ്പാണ് മക്കളെ. നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലേ? എന്നാ വിട്ടോളി. മക്കളൊക്കെ ഒരു വേറെ ലെവലാണ്, നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അമ്മേ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആർക്കും
എന്താജി ഇറങ്ങി പോടാ എന്റെ വീട്ടിന്ന്. ചേച്ചി ചേച്ചി എന്നാജി ബഹളം. അഖിലെന്താ വീണ്ടും പ്രശ്നം? അവന് പ്രാന്താണ് സാറേ, അവന്റെ അനിയത്തിയാണെന്ന വിചാരം കൂടി അവനില്ല. ഇന്ന് അവന്റെ മോളെ ഇങ്ങനെ പോയാ ഞാൻ അവനെ കൊല്ലും. ഇന്ന് അവനല്ല ചെയ്യുന്നത്, അവനുള്ളിൽ കിടക്കുന്ന ഡ്രഗാണ്. ഇനിയിപ്പോൾ അവൻ തിരിച്ചു വരാന്നുണ്ടെങ്കിൽ വെറുതെ ഇറക്കി വിടാനും നിൽക്കണ്ട. ഞാൻ ഏതായാലും നാളെ അവനൊന്ന് കാണുന്നുണ്ട്, നാളൊക്കെ ശരിയാവും. ഇപ്പം ചേച്ചി എല്ലാം പോയി കടന്നോളൂ. അഖിലേ അഖിലേ എന്താ സാറേ? താനൊന്ന് വന്നേ, നമുക്ക് കടക്കാറങ്ങാം. വാ. അഖിലേ, ഒന്ന് നിൻ്റെ അമ്മയാണ്, ഒന്ന് നിൻ്റെ പെങ്ങളാണ്, രക്തബന്ധമാണ്. അത് നീ മറന്ന പിന്നെ ദൈവങ്ങൾക്ക് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. പറ്റിപ്പോയി സാറേ, ഈ നശിച്ച ഡ്രഗ്സാ എല്ലാത്തിനും കാരണം. ഞാൻ എല്ലാം നിർത്തി, എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റില്ല, എൻ്റെ പെങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യാ സാറേ? അവൻ നിങ്ങക്കിട്ട് പണിയും, അതുറപ്പാ. പക്ഷെ ഞങ്ങളുടെ പേരെങ്ങാനും പറഞ്ഞാൽ ഞങ്ങളകത്താവും. പക്ഷെ നിങ്ങളൊരെണ്ണത്തിന് ജീവനോടെ പിന്നെ കാണില്ല. ഞങ്ങളറിയാലോ നിങ്ങക്ക്. വേഗം അവനെ വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്തു, ഇല്ലെങ്കിൽ പണി. അഖിലേ ഇങ്ങോട്ട് വാ, ഞങ്ങളിവിടെ ചേരണ്ടാവുണ്ട്. ഇങ്ങോട്ട് വാ, അർജന്റാണ്. എന്താ നീ നന്നായോ? എന്നെ വിട്ടേക്കടാ, ഞാൻ എല്ലാം നിർത്തി. നിന്നെ ഞങ്ങള് വിട്ടാലും അച്ഛായ നിന്നെ വെറുതെ വിടില്ല. അങ്ങനെ ഞങ്ങളെ മോശക്കാരായി നീ ഒറ്റ നന്നാ നിക്കണ്ട. എന്റെ മുൻപ് നീയില്ല, അച്ഛായല്ല, നിങ്ങൾ ആരുമില്ല. എന്റെ അമ്മയ്ക്കും മകൾക്കും വേണ്ടി എനിക്ക് ജീവിക്കണം. എന്നെ വിട്ടേക്ക്, ഞാനില്ല. ഇനി എന്റെ മൂല്യങ്ങൾ വരരുത്, വന്നാൽ എന്നെ വിട്ടേക്ക്. Yeah.
നോക്കണ്ട, ചെറിയ എടുത്തിട്ട് നമുക്ക് പോയാലോ. വേഗം നോക്ക്. പറ്റിപ്പോയി സാറേ, ഞങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്തല്ല. പത്ത് പതിനേഴ് വയസ്സ് പ്രായം, വേണ്ടാത്ത ഡ്രഗ്സ് മുഴുവൻ വലിച്ചു കയറ്റിട്ട് ഒന്നിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരനെ കൊന്ന് ആറ്റിലേക്ക് തള്ളിയിട്ടപ്പോ കാണാത്ത കണ്ണുനീരുണ്ടല്ലോ, അതൊന്ന് കാണണം പരനാരികളെ.